കൂടാർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചെടിയോ വാസ്കോ അങ്ങനെ ഗീപ്പേനാണ്. നേരെ പസരയിലൊക്കെ വെച്ചു പിടിച്ചു, നേരെ വന്നിറങ്ങി ലൂട്ടുള്ള തുത് വാരിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ. പെട്ടെന്ന് ലൂട്ടടിച്ചിട്ട് ഇവിടെ ഇനിമി ഇറങ്ങിയിട്ടുണ്ടോ ചോദിച്ചാൽ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഇറങ്ങിയിട്ടുണ്ടാവും, കാണാണ്ടായിരിക്കും. എന്നാലും അവിടെ നിന്ന് ലൂട്ടടിച്ചില്ല കേട്ടോ, ഇനിമി ഇറങ്ങിയിട്ടില്ല, ആരും കിട്ടിയില്ല. അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ച് നേരെ വന്നുകൊണ്ടിരിക്കണം. കാരണം ടീം ഒരു ദിവസം അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കണം, നല്ലോണം തിരിച്ച് കിട്ടിയും. അതിന് ഗ്ലൂ ആയിട്ട് മെഡിക്കറ്റ് അടിക്കണ അണ്ണാച്ച കില്ല് പോയാലും പേടിക്ക്. ഇവൻ പേടിച്ചോടുന്നു, ഇത്രയും ഡാമോ ഇവൻ ഡാമോ എടുത്തോ. പക്ഷേ രണ്ടുപേരും നല്ലോണം കിട്ടി നിൽക്കണം. എന്നാലും നമ്മളെ ഭാഗ്യം ഒരു കില്ല് കിട്ടിയായിരുന്നു. എന്നാലും പെട്ടെന്ന് ലൂട്ടുകൾക്ക് അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ടീമേറ്റ് ഉണ്ടോ അറിയത്തില്ല. ഈ ഒരു സ്കെയറിൽ കയറിക്കാൻ ചിലപ്പോൾ ഇനിമേ കിട്ടുമെന്ന് പറയാൻ വേണ്ടി ചുമ്മാ ഒന്ന് കയറി നോക്കിയെങ്കിലും വിരുദ്ധം പോലും ഇല്ലായിരുന്നു. ഡ്രോപ്പ് എടുക്കാനെങ്കിലും വരുമ്പോൾ നോക്കുന്ന സമയത്ത് ആ അതും ഇല്ല. എന്നാലും ഇവൻ്റെ കുറച്ച് ലൂട്ടും കൂടെ അടിച്ചിട്ട് പോകാൻ വേണ്ടി നോക്കുന്ന ആരോ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഒരു സൗണ്ട് ഉണ്ട്, ഏത് ഇവിടുന്ന് തുള്ളിയോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ചുമ്മാ സ്കോപ്പ് ചെയ്ത് നോക്കുന്ന സമയത്ത് സൈഡിലുണ്ട് കണ്ടോ, വരുത്തുന്നുണ്ട്. കാരണം എന്തോ തുള്ളുന്ന സൗണ്ട് കേട്ടോ, അതുകൊണ്ടാണ് നോക്കിയത്. പക്ഷെ അപ്പം നമ്മളെ കണ്ടു. എന്നാലും വെയിറ്റിംഗ് ആണ്. എന്നാലും ഗ്ലൂ ആയിട്ടായിരുന്നു. മിക്കവാറും കിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ടോ ചോദിച്ചാൽ ഇവിടുന്ന് അടിച്ചാൽ എൻ്റെ തല പോകും അറിയത്തില്ല. ജമ്പ് ചെയ്തൊക്കെ ഒന്ന് നോക്കിയെങ്കിലും കിട്ടില്ല. ഞാൻ തുള്ളി ഇറങ്ങുന്നു വെച്ചാട്ടെ, പക്ഷെ തുള്ളിയില്ല. നേരെ ഒരു ഗ്ലൂ ആൾ പൊളിച്ചിട്ട് നേരെ നോക്കുന്ന സമയത്താണ് തുള്ളി. ഗ്ലൂ ആൾ പൊളിച്ചപ്പോൾ തുള്ളി കണ്ട രണ്ടുപേരുണ്ടല്ലോ, സ്വാഭാവികം ഓടണ്ടല്ലേ. നേരെ ഓടി, അവൻ കണ്ടിട്ടില്ല. അവർ ഓടിക്കൊണ്ട് ഗുണ്ടും പിടിച്ചാണ് ആശാൻ ഓടിക്കൊണ്ടിരിക്കാൻ തോന്നട്ടാ. നല്ല ബുദ്ധി. നേരെ അടിച്ചു പിടിച്ചിട്ടേ അവനും കൂടി നോക്കട്ടായിരുന്നു. എന്തായാലും അതിൽ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് മൂന്ന് പേര് സ്കാനിനകത്ത്. പിന്നെ ലേറ്റാവശ്യം പെട്ടെന്ന് ലൂട്ട് അടിച്ചിട്ട് അങ്ങോട്ട് വെച്ചുപിടിക്കാന്നല്ലേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും മൂന്ന് കില്ല് കിട്ടുമോ അടുത്ത് രണ്ടുപേരുള്ളല്ലേ, രണ്ടുപേരുള്ളൂ. ഇവൻ നേരെ പോറ്റി. ഈ വീട്ടിലല്ലേ മൂന്ന് പേരുണ്ട്, ഒരുത്തർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കണം. മിക്ക ഡ്രോപ്പ് എടുക്കാണെന്ന് എനിക്ക് തോന്നട്ടാ. രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നതാണ് കാണിക്കാൻ. മൂന്ന് പേരുണ്ട്, നേരെ വീടിനകത്ത്. കാരണം മൂന്ന് പേരും നമുക്ക് ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടത്തില്ല, തൊട്ടടുത്താണ്. നിന്ന് വാങ്ങേണ്ടി വരും. എന്നാലും ഒരുത്തരം കിട്ടി അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കാൻ കെട്ടിക്കാ കിട്ടില്ല. അടിച്ചു ഏതാ അടിച്ചു സ്കോപ്പ് ചെയ്ത് വെട്ടിച്ചില്ല. അടിച്ചു വരുന്നു തല അടിച്ചു വിളിച്ചു മൂന്ന് കിലും അടിച്ചടി. ഒരുത്തൻ ലോങ് നടിക്കുന്നു, വലിക്കട വലിയ പറഞ്ഞു നേരെ വലിച്ചടി. അവനെ തല അങ്ങ് ചെതറിച്ചടഞ്ഞു. ഒരുത്തനങ്ങ് സൈഡ് റിവ്യൂ അടിക്കുന്നതിന് പോയ മുമ്പ് തന്നെ അവനെ തട്ടണം വന്നതിന് നേരെ പോയിക്കൊണ്ടിരിക്കാൻ തൊട്ടടുത്തായിരുന്നു. നേരെ അവനും കൂടെ അടിച്ച് കയറ്റിയെന്നാലും അവൻ തിരിച്ചടിക്കാൻ നോക്കുമ്പോഴേക്കും അവനും കൂടി തട്ടി അഞ്ച് കിലോട് തൂത്തിരിയോ. റിവ്യൂ അടിച്ചിറങ്ങി കേട്ടാ, വലിയ ലൂട്ടൊന്നും വെച്ചിട്ടില്ല. എന്നാലും ഇവൻ നല്ല ലൂട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എം ബി 40 തേടി പിടിച്ച കാരണം കാലി ചുറ്റി അങ്ങോട്ട് വലിച്ചു കയറിയിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലോ ഒരു ഇനിമൾ തൊട്ടടുത്തുണ്ട്. എന്നാലും എന്നെ കണ്ടു കാണും, പക്ഷെ കണ്ടിട്ടില്ല. കാരണം വണ്ടി എം ബി 40 ഇടിക്കണം ഇടിക്കടാം ഇടിച്ചു കൊല്ലണം. ഇനി അതിനും കൂടി കുറവേ ഉള്ളൂ. നേരെ അവനെയും കൂടി തട്ടിയിട്ട് ആറ് കില്ലിങ്ങും അടിച്ചായിട്ടും നല്ല സെറ്റായിരുന്നു. വീട് 30 പേരെ കലയിവേം. ഇതിൽ എങ്ങനെയാണാ പുയ്യടിക്കാം? എമ്മാതിരി അടിയായിരിക്കും അവസാന സോളിലെയും. ഒരു രക്ഷ ഉണ്ടാകത്തില്ല. 28 പേരൊക്കെ ഉണ്ട്. കാരണം എല്ലാ സ്ഥലത്തും വെച്ച് നിൽക്കുമ്പോല്ലേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. എന്നുള്ള ഉത്തരം കിട്ടിയാൽ നിങ്ങൾ തീർന്നടാ. ഫസ്റ്റ് ഞാൻ എൻ്റെ അല്ലേ. അവനെയും കൂടി തട്ടിയിട്ട് ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ആരെ വരുന്നുണ്ടോ ഡൗട്ട് നമ്മുടെ ടീമിലാ അല്ലേ. ഓക്കെ, എന്നാലും കില്ലും കൂടി കണ്ടു. ഏത് വെച്ചാൽ അടിച്ച് ഏക്ക വെച്ചാണ് ഞെക്കി. എൻ്റെ മോനെ ഇമ്മാരി ഞെക്കി കിങ്ഫിഷർ വെച്ചാണ് തോന്നട്ടെ ഞെക്കിയത്. അവിടെ ഡാമേജ് വരാതിരുന്നേ. എന്നാലും 7 കില്ലും കൂടി തൂത്തുവരെയും മീഡി 27 പേര് ആരും കില്ലൊന്നും അടിക്കില്ല. ഞാൻ തന്നെ ഇങ്ങനെ മാറി മാറി കില്ലടിച്ചുകൊണ്ടിരിക്കണം. എനിമക്കൊക്കെ ബോറടിച്ച് തോന്നി കില്ലടിച്ചിട്ട് എല്ലാവരും സർവേ ചെയ്യാണ്. എന്ന് സർവേ ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ 18 പേരുണ്ട്, 16 പേരും കൂടി ബാക്കിയുണ്ടാവേ. സൈഡിൽ നിന്ന് നമ്മുടെ ടീമേറ്റിൽ അടിക്കുന്നുണ്ട്, ടോപ്പിലുണ്ടവൻ. അവൻ ടോപ്പ് കയറിയിരിക്കുകയാണ്. എന്നാലും ഞാൻ കയറിയില്ല, കാരണം റിസ്ക്കാണ് എന്ന് വിചാരിച്ചായിരുന്നു. കാരണം രണ്ടുപേരും കൂടി കയറിക്കാൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല. എന്തിനാ വെറുതെ. എന്നാലും വെയിറ്റ് ആട്ടേ, നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നു. ഇവിടെ നല്ല എനിമിസ് ആണ്, ഇവർ അടിച്ച് കയറുന്നുണ്ട്. ഇവിടെ നല്ല സുഖമായിട്ടും ഇവിടെ നിന്ന് അടിച്ച് കയറ്റാറാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ ആരോ വരുന്നുണ്ട്. അവിടെ സൗണ്ട് ഇട്ട് നോക്കുകയാണെന്നാൽ ഞെക്കി വിട്ടിച്ചില്ല അടിച്ചുവിട്ടു. പക്ഷേ ആ ക്യാരക്ടർ ചതിച്ചു, ആ ഒരു സ്കില്ലും കൂടി യൂസ് ചെയ്തായിരുന്നു. എന്തായാലും ഇതിനൊരു കുറവുമില്ലല്ലോടാ. എന്തൊക്കെ വന്നാലും ഈ സാധനം മാത്രം മാറുന്നില്ലല്ലോ. അവസ്ഥയായിരുന്നു. തന്നെ ഒരു സൂപ്പർ മെഡിക്കറ്റും കൂടെ അടിച്ചിട്ട് അവനിനി ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് വിട്ടളഞ്ഞേക്കാം. ഗ്രനേഡ് തായപ്പോൾ തൂക്കി എറിഞ്ഞാലോ എന്ന് ആലോചിച്ചു. പക്ഷേ എറിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ 2-3 പേര് തായുണ്ട്. എല്ലാം കൂടി എന്നെ എടുത്തിട്ട് അലക്കും. അത് റിസ്ക് എടുക്കണമെന്ന് ഞാനും വിചാരിച്ചു. വെയിറ്റ് ചെയ്യാം, ഇവനെന്തായാലും നമുക്ക് കിട്ടുമില്ലയോ. അത് വിട്ടളഞ്ഞ കാല് കാണുന്നുണ്ട് തോന്നല്ലേ. ഇല്ല, കാല് കാണുന്നില്ല. ലാൻഡ് മെയിൽ വെച്ചെടുത്തും. ഇനി ഇവിടെ നിന്നേനെ ബാക്കത്ത് സൈഡിൽ നിന്ന് എല്ലാ ടീമിലും, കാരണം ഇവനെ ടീമേനും കൂടി ഞാൻ വിളിച്ചു വരുത്തും. നമ്മൾ ഇന്നാണ് റിസ്ക് എടുക്കുന്നേ. നേരെ ബാക്ക് അടിക്കണം, റിസ്ക് എടുത്ത് അടിക്കണ്ട. 17 പേര് കണ്ടില്ല, 18 പേര് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. ഒരുത്തനാണ് ഡെത്തായത്. ഇതിലിവൻ ലാൻഡ് മെയിൽ വിളിച്ച് പുറത്തിരുന്നുണ്ടെന്ന് വേണ്ടി കുറച്ചേരം നോക്കിയെങ്കിലും നോ രക്ഷ. നമ്മുടെ ടീമിന് ഇവനും കൂടി നിന്നടിക്കുന്നുണ്ട്. മിക്കവാറും ചാവുന്ന എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നേരെ താഴത്തോട് തുള്ളി ഇറങ്ങിയിട്ട് റിവേറ്റ് ചെയ്യാൻ നിലയിൽ തുള്ളി ഇറങ്ങിയതാണ്. എന്നാലും ബാക്കിലാണ്ടോ വരുന്നുണ്ടോ അറിയത്തില്ലേ. ഞാൻ വിചാരിച്ചവരെ കൊന്നു കേട്ടോ. ടൈമിങ്ങിന് തുള്ളി ഉണ്ടാവും, ഇല്ലെങ്കിൽ കുറേ നേരം വീണ്ടും വെയിറ്റ് ചെയ്തിട്ട്
അവൻ ഹെൽമെറ്റ് അടിക്കുന്നവരെ നോക്കണ്ടില്ലെങ്കിൽ അടിയൊക്കെ തുണയ്ക്കാൻ പിന്നെ എനിക്ക് ഓർമ്മ ഉണ്ടാകത്തില്ല റിവേച്ച് ചെയ്യുന്നുണ്ട്. എന്നാലും പെട്ടെന്ന് കണ്ണോണ്ട് അങ്ങ് റിവേച്ച് ചെയ്ത് വിട്ടായിരുന്നു. എന്നാലും പെട്ടെന്ന് പോയിട്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വളഞ്ഞിട്ടടിക്കും, എല്ലാ സ്ഥലത്തും എനിമി ഉണ്ടാവും, എല്ലാ സ്ഥലത്തും വാങ്ങേണ്ടി വരും. അതുകൊണ്ട് പെട്ടെന്ന് പറ്റിയും പുറത്തിറങ്ങി നിന്നിട്ട് പുറത്തുനിന്നൊരു സൈഡ് ക്ലിയർ ആയിട്ട് ഇങ്ങോട്ട് അകത്തോട്ട് കയറാന്നില്ല, ഞാൻ ബാക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സൈഡ് ലെവൽ ഇനിമിയോട് അറിയണമല്ലോ. ഒരു സ്കാനറും കൂടി ഇട്ടോക്കിയും ബാക്കിലൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം അതിനകത്താവും കേട്ടോ, എല്ലാം അവിടെ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഇതിനകത്ത് തന്നെ ഫുൾ ഫൈറ്റാണ്. യുച്ചാദ്യം അടി അടിക്കുന്നറിയോ, പുറത്തും അടിയുണ്ട് അകത്തും അടിയുണ്ട്. ഞാൻ വെച്ച് പുറത്തനേക്കാണ് ഇതിലും നല്ല അടി വാങ്ങേണ്ടി വരും. അതിലും നല്ല നമുക്ക് ഇവിടെ ഇനിയും കവർ ചെയ്തിട്ട് അടിക്കാന്നില്ല, കണ്ടില്ല, നിന്ന് അടിച്ചുകൊണ്ടിരിക്കും. ആ കുരിപ്പാണ് നേരത്തെ അടിച്ചടിക്കുമ്പോൾ തോന്നും. നേരെ അവനും കൂടിയും നല്ല ഞെക്ക് കൊടുത്തായിരുന്നു. എന്ത് ആരോ കയറി വരുന്നുണ്ട്, തായാണ് എനിക്ക് തോന്നുന്നുണ്ട്. ഈ സൈഡിൽ നിന്നാണോ എന്നറിയത്തില്ല, നോക്കിയില്ല. തായ ആരോ ഉണ്ട്, തുള്ളി ഇറങ്ങിയാലോ എന്നെല്ലാം ആലോചിക്കുന്നു. കാരണം അവന്മാർ ഗ്ലൂ ആയിട്ട് പൊത്തിയും അവിടെ എനിക്ക് ആ ഒരു സൈഡിൽ നിന്ന് അടിയിട്ടത്തില്ല. അവിടെ തായ ഇറങ്ങിയാണ് സേഫ് എന്ന് വിചാരിക്കുന്നു. സംഭവം ഒരിച്ചിരി ഓടിപ്പോന്നേ. നേരെ അവനും കൂടിയും നല്ലോണം കൊടുത്താൽ ക്യാരക്ടർ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വിക്കരിച്ചാവുമ്പോൾ എനിക്ക് തോന്നുന്നൊക്കെ നല്ല കില്ലടിച്ചു. നേരെ അടിക്കും വേറൊരുത്തരും കൂടി നിൽക്കുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. ആ രീതിക്കാണ് ഈ കുരിപ്പാണ് കുറേ നേരം ഓടാൻ വേണ്ടി തുടങ്ങിയിട്ട് മുകളിലോട്ട് വരത്തുമില്ല. ഇവനെ കില്ലടിക്കാണെങ്കിൽ ഞാൻ തായതോട് തുള്ളി ഇറങ്ങി നമ്മുടെ ടീമിനെ കൊന്നും. ഇനി റിവേച്ച് ചെയ്യേണ്ട ഓർമ്മ ഉണ്ടാവുമെന്ന് തന്നെ അറിയത്തില്ല. കാരണം എൻ്റെ മോനെ ലാൻഡ് മെയിലല്ലേ ഗ്രേനേഡ് പൊട്ടുപോടാൻ കൃത്യം നോക്കി നോക്കിയിട്ട് അവനെയും കൂടി അവൻ്റെ ടീംമേറ്റ് ആണെന്ന് തോന്നുന്നു. ബാക്ക് നടിക്കുന്നുണ്ട്. ഞാൻ ബാക്ക് അടിച്ചായിരുന്നു. പിന്നല്ലേ നമ്മളവിടെ കളിയും. ഏതുവിധം പുല്ലിട്ട് പോകുന്നുണ്ട് ബൈ. നേരെ അവനെയും കൂടി വിട്ടിട്ട് നേരെ വീണ്ടും പോയിട്ട് കവർ എടുത്ത് തന്നെ അവിടെ ഫുറ്റ് ഫുൾ ഫൈറ്റ് ചെയ്യാം. വേറെ ടീമാണ് എന്നാലും ടോപ്പ് നാട്ടാം. ഇതൊക്കെ ഒരു ടീമാണെന്ന് തോന്നുന്നു. കാരണം ഇവന്മാർ അടിക്കുന്നില്ല. നോക്കുമ്പോൾ അവൻ്റെ ടീംമേറ്റ് ആണെന്ന് തോന്നുന്നു അടിക്കുന്നുണ്ട്. ആ പുല്ലുട്ടൻ അകത്തോട്ട് പോയി നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇനി റിവേച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ തട്ടും. നോക്കുമ്പോൾ ഒരു എനിമി പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ഞെക്കി പിടിച്ച് അവൻ അറിഞ്ഞിട്ട് വിടില്ല. ക്യാരക്ടർ വെച്ചിട്ടുണ്ടോ അറിയത്തില്ലേ. മിക്കവാറും വെച്ചിട്ടുണ്ട് തോന്നില്ലല്ലില്ല. എന്നാലും ഗ്രേനേഡ് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു, അഞ്ചെണ്ണം ഉണ്ടായിരുന്നു. ഒന്നെറിഞ്ഞു, രണ്ടെറിഞ്ഞു, ഒന്ന് നോക്കാവൻ, ഒന്ന് നോക്കാമല്ലെങ്കിൽ രണ്ട് നോക്കാവും, മൂന്നാമതൊരു കില്ല് കിട്ടും. അങ്ങനെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ കില്ല് വന്നില്ല. അവസ്ഥ റിവേ പഠിച്ചു കഴിഞ്ഞാൽ റിവേ പഠിച്ചവിടെ നിൽക്കണം. രണ്ട് ബാക്കിൽ ഒന്ന് ഞെക്കി പിടിക്കരുത്. നേരെ ആര് കില്ലും കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്താണെങ്കിൽ ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് തന്നാൽ പെട്ടെന്ന് ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അവിടെ അതിനകത്ത് ഫുൾ ഫൈറ്റാണ്, നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ആ കുരിപ്പിനെ റിവേ അടിച്ചു വിടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ലൂട്ട് അടിച്ചു റിവേ അടിച്ചാണല്ലേ. അല്ലല്ലേ, നല്ല ലൂട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, എന്നാലും ആരെ വരുന്നുണ്ടോ ബാക്ക് അടിച്ചു റിപ്പയർ പോലും ചെയ്യാൻ വേണ്ടി വീട്ടിൽ അടിച്ചു നല്ല കിട്ടില്ല അടിച്ചുവിടും, നല്ല അടിച്ചുവിടാ. പക്ഷെ ചത്തില്ല. വീണ് നോക്കിയിട്ട് അടുത്തൊരു ഞെക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവരുടെ ടീംമേറ്റ് വന്നു. നേരെ അവനും കൂടി ഞെക്കിട്ട് അവനും കൂടി നോക്കിട്ടും. അതായത് കില്ലും കൂടി കംപ്ലീറ്റ് 10 kills. പക്ഷെ മറ്റവൻ റിവേ അടിച്ചു കിട്ടും, അവനെ വീണ്ടും നോക്കിട്ടും. എന്നാലും അടിച്ച് എംമേറ്റാണ് കൈമിലെ മനസ്സിലായി. ഗ്രേനേഡ് തൂക്കിയെറിഞ്ഞ സുഖമായിട്ട് കില്ലിട്ട് നോക്കുന്ന സമയത്ത് ഗ്യാപ്പ് ഉണ്ടെന്നാൽ ഒന്നെറിഞ്ഞു, രണ്ടെറിഞ്ഞു, മൂന്നെറിഞ്ഞു, മൂന്നാമതോ കൃത്യമായിട്ട് പോവും ചെയ്തു. പക്ഷെ അവന്മാർ ചത്തു, ഞാനും ചത്തു. എന്നാ അവസ്ഥ, അതെങ്ങനെയാണാ ചത്തേ? ഒന്നും തായും വീട്ടിലെ ഗ്രേനേഡ് എല്ലാം മുകളിൽ കുടുങ്ങിയിരിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഞാൻ ചത്തുപോയി. അവസ്ഥ നിലമില് ഗതി കെട്ടാൻ പറയുന്നുണ്ടോ? അവസ്ഥ എന്ന വിഷയം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.